Hi viewers, this is Priya. This is Karthik. Welcome to Rasigan React. இன்னைக்கு நம்ம ரியாக்ட் பண்ண போறது yet another கரிக்கு ரியாக்ஷன். சோ இன்னைக்கு பாத்தீனா வேலண்டைன்ஸ் கிஃப்ட் அப்படிங்கற ஒரு வெப் சீரிஸ் தான் நம்ம ரியாக்ட் பண்ண போறோம். சோ இது வந்து ஒரு பழைய வீடியோ தான் கரிக்கு வீடியோல பாக்கும்போது. ஆனா நிறையவே நீங்க ரிக்வெஸ்ட் பண்ணீங்க நீங்க ரியாக்ட் பண்ணுங்க அப்படினு. கரிக்கு வீடியோஸ்க்கு நிறைய சப்போர்ட் கொடுத்தீங்க. அதே மாதிரி எங்களோட மற்ற வீடியோஸ்க்கு உங்களோட சப்போர்ட் எங்களுக்கு தேவை. கரெக்ட்டா அதையும் செக் பண்ணிட்டு எஸ் ஆமா நீங்க நிறைய வீடியோஸ் பாருங்க நீங்க. சோ ஆல்மோஸ்ட் மோர் தென் 100 வீடியோஸ் நான் போட்டுறோம். அது மட்டும் இல்லாம அங்க இன்ஸ்டாகிராம்லயே நாங்க நிறைய வீடியோஸ் அப்லோட் பண்ணலாம்னு இருக்கோம். சோ கண்டிப்பா நீங்க அதுலயே நீங்க செக் பண்ணலாம். சரிங்களா? சோ வாங்க நம்ம ரியாக்ஷன் குள்ள போலாம். எப்படி இருக்குன்னு அதுவும் நாங்க பிரணய தினத்தில் ஒரு வர்ணசம எந்த பயங்கள அடையுது மாமா மாமா இந்தாடா இந்த பேப்பர் வச்சு ஒரு சாதனம் உண்டாக்கிரோ இந்த ராக்கெட்டோ போட்டோ ஹார்ட் ஹார்ட்டோ இ இ ஆலிலக்க போலி இருக்கிற சாதனம் மாமா நரையில அது எனக்கு മനസ്സിലെ എന്തിനാ വാലന്റൈൻസ് ഇന് ഗേൾഫ്രണ്ട് കൊടുക്കാനാ ഞാൻ ആരോട് നിന്റെ മാമാ ദേ ചേച്ചി ഈ ചെറുക്കനെ ഹാർട്ട് ഉണ്ടാക്കി പെണ്ണിനെ കൊടുക്കാൻ പറയണോ എന്തൊരു ஹாய் சௌமிய பாயசம் என்ன பாயசம் இல்லையா எனக்கு வேண்டிய உள்ளதும் பின் ஆர்க்குள்ள ஏது அச்சன வேண்டிய உள்ளது ஸ்பெஷல் பாயசம் அச்சன் ஹாப்பி பர்த்டே அல்ல அச்சா என்ன அச்சன் ஹாப்பி பர்த்டே ஒன்றும் இல்ல பின் எந்த இது வேற ஒரு சர்ப்ரைஸ் எந்த சர்ப்ரைஸ் அது வாலண்டைன்ஸ் டே கேட்டே அது அம்மே அளிய தாடி ஷேப் பண்ணி கரெக்டானோடா இப்போ அச்சன் சரியாவும் அட நோக்கடா ஆகொள்ளா அல்ல கோட்டா தாடியக்கு ஷேப் பண்ணி குளிச்சிறங்கி பதவில்லாதே இது வாலண்டைன்ஸ் டேலே அவள மீட் பண்ணணும் நீ போ ஓ சாரி நீ சிங்கிள் ஆனல நான் ஒருத்தங்க என்ன கிஃப்ட் அவட கிட்டி கிட்டி என்னடாவோ கிஃப்ட் ஒரு செயின் ஆளியா செயின் ஆளியாதோ ஒரு செயின் ஆளியா 25000 ரூபா வாலண்டைன்ஸ் டே அதுன்னு நோக்கில 25000 ரூபாய் இவர வாடகடைன்னு ஒரு டே உண்டு ஆ டேக்கு நிக்கிறேன் ആർക്കാണ്ട് പ്രണയിക്കുന്നവരുടെ ദിവസം നമ്മൾ നമ്മുടെ ഗേൾഫ്രണ്ടിനെ കൂട്ടി പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയിരിക്കുമ്പോഴല്ലേ നമുക്ക് ചുറ്റും കപ്പിൾസ് ആയിരിക്കും അപ്പൊ നമ്മൾ നമ്മുടെ ഗേൾഫ്രണ്ടിന് അവൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പൊ അവള് തിരിച്ചൊരു ഗിഫ്റ്റ് തരണ്ടേ നീ സിംഗിൾ ആയതുകൊണ്ട് അറിയാത്ത തരണം അത് ചിലപ്പോ ഒരു ഹഗ്ഗാവാം ചിലപ്പോ ഒരു കിസ്സാവാം അപ്പൊ നമ്മൾ ഇങ്ങനെ അടുത്തോട്ട് ചേർന്നിരുന്ന് കയ്യും കയ്യും കോർത്ത് കണ്ണും കണ്ണും മനസ്സിലായോ സംഭവം നീ സിംഗിൾ ആയതുകൊണ്ട് നിനക്ക് മനസ്സിലാവാത്ത എപ്പോഴും ഇങ്ങനെ സിംഗിൾ ആണ് സിംഗിൾ ആണെന്ന് ഇമ്പോസിഷൻ പറയുന്ന പോലെ പറയണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആളെ കളിയാക്കാനും വടിയാക്കാനും വന്നു അളിയ നിനക്ക് ഫീൽ ആയ എനിച്ചോടാ അളിയ അടുത്ത വാലന്റൈൻസ് എനിക്ക് ഉറപ്പായിട്ട് ഒരു ലൈൻ സെറ്റ് ആവും ഞാൻ പ്രാർത്ഥിക്കാം അളിയ പക്ഷെ കിട്ടൂലടോ അതെന്താണ് ശാപം ഉണ്ടല്ലോ എന്ത് ശാപം ഓർമ്മയില്ലേ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ അഞ്ജലി കെ വി നിനക്ക് ലവ് ലെറ്റർ എന്ന് പറഞ്ഞ ടീച്ചറിനെ കൊണ്ട് അടി മേടിപ്പിച്ചു കൊടുത്തത് അത് കുഞ്ഞിന്നാളല്ലേ അതിനിപ്പോ എന്താ കുഞ്ഞിലാണെങ്കിൽ ശാപം ശാപമല്ലേ പിന്നെ കുട്ടികളുടെ ശാപമാണെ പെട്ടെന്ന് കേൾക്കും അയ്യോ സമയം പോയതറിഞ്ഞില്ല ഞാൻ ചെല്ലട്ടെ എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോയിട്ടൊന്ന് രാജാവിന് റാണിയോട് ഈ ഫെബ്രുവരി 30 വരെ ആക്കിട്ട് 14 എടുത്താൽ കളയണം ഇല്ലയോ വാട്ട് എ ബാഡ് ഡേ എന്നിട്ടാണ് ഇന്ന് മക്കള് ചോപ്പ് ഇട്ടോണ്ട് ഇറങ്ങിയത് എടാ ചോപ്പ് ഇട്ട വാലന്റൈൻ ഉണ്ടെന്ന് അർത്ഥം ആ അപ്പൊ കറുപ്പോ വാലന്റൈൻ ഇല്ല എനിക്ക് പകുതി ചോപ്പും പകുതി കറുപ്പും ഇത് മജന്തല്ലേ എടാ ഇത് മെറൂൺ ഇതാണല്ലേ മെറൂൺ മെറൂൺ എടാ അതെന്തെങ്കിലും ആവട്ടെ രാവിലെ പത്രം എടുത്താലും ടി വി കണ്ടാലും റേഡിയോ കേട്ടാലും ഒന്ന് മാത്രമേ പറയാറുള്ളൂ പ്രണയിച്ചു പ്രണയിക്കുന്നില്ലേ കാമുകിക്ക് ഗിഫ്റ്റ് കൊടുത്തു കൊടുത്തില്ലേ കൊടുത്തില്ലെങ്കിൽ എന്ത് കൊടുക്കും നല്ല അടി കൊടുക്കണം അരെ ബൈ ആജ് കാമില്ലേ കാമില്ലേ
ഞാനൊരു മലയാളി പെണ്ണിനെ സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് സെട്ടാ. അയ്യോ, ഇന്നലെ പിന്നെ തെങ്ങിന് തട കൊടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല, അപ്പോൾ വാലന്റൈൻസിലേക്ക് നടക്കുന്നത്. എന്നാലും നമ്മളോട് നടന്നിട്ട് അവന് മാത്രം പെണ്ണ് കിട്ടിയില്ലോടാ. നമ്മളിങ്ങനെ ഇരുന്ന് പൂത്ത് പോത്തേ ഉള്ളു. അവന്റെ പ്രേമബന്ധം ഇന്ന് പൊളിയും. അതെങ്ങനെ? ആ ഗിഫ്റ്റ് തുറക്കുമ്പോൾ അവന്റെ പ്രേമബന്ധം താറുമാറാം. എട്ടിന്റെ പണി ഞാൻ എന്തുവാടാ? അവൻ അവന്റെ പെണ്ണിന് കൊടുക്കാൻ വെച്ചിരുന്ന വാലന്റൈൻസ് ഗിഫ്റ്റ് ഞാൻ മാറ്റി ഷഡ്ഡി വെച്ച് കൊടുത്തു. ഷഡ്ഡി എന്റെ പഴയ ഷഡ്ഡി വെച്ചതിനകത്ത് കൊടുത്തു. വൃത്തിയാണ്, കുഴപ്പമായോളിയാ. എടാ, ഇതുപോലൊരു ഗോൾഡൻ സീൻ ഉണ്ടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ എങ്ങോട്ടാ പോയി? പാർക്കിലോട്ട്. എന്നാ വാടാ പോയി നോക്കടാ. ആ ബെഞ്ചിനൊരു പെങ്കൊച്ചിരിക്കുന്നുണ്ടോ? നീ അതെങ്ങനെയായിരിക്കും? ഏ, അവളൊന്നായിരിക്കും. ആ ശരിയാ, അതേതോ കാണാൻ മേനയുള്ളൊരു കൊച്ച. അവനെ കാണുന്നില്ല. നമ്മുടെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ്, ചുമ്മാ അടി ഉണ്ടാക്കല്ലേ. അല്ലെങ്കിലും ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരുടെയൊക്കെ സെലക്ഷനൊക്കെ ടൂ ബാഡ്. അല്ല, നമ്മൾ ഇത്ര സൗന്ദര്യമുള്ള പയ്യന്മാരൊക്കെ നിൽക്കുമ്പോൾ ഇവർക്കുണ്ടോ മുമ്പിനൊക്കെ കിട്ടത്തുള്ളൂ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. എന്റെ ഗിഫ്റ്റ് എവിടെ? ഇതെന്താ? എന്തായിരിക്കും? ഒരു ക്ലൂതാ. എന്ത് കഥാപ്രസംഗം പറയാതെ ഗിഫ്റ്റ് കൊടുറാ. ഞാൻ നിനക്ക് എന്ത് മേടിച്ചു തരാന പ്രോമിസ് ചെയ്തത്? ചൈന. യെസ്. എന്നാ നീ തന്നെ ഓപ്പൺ ചെയ്തേക്ക. ഹലോ, എടാ ഒരു മിനിറ്റ്. ആ ജൂൺ, എടാ നീ ഒന്ന് വേഗം കോളേജിലോട്ട് വന്നേ. ആ, നിന്റെ അപ്പൻ ഇവിടെ കോളേജ് വന്നിട്ടുണ്ട്. അപ്പയോ? നീ എന്നിട്ട് പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. അയ്യോ, ഗിഫ്റ്റ് പൊട്ടിക്കുന്നു. ഞങ്ങൾ എന്തൊക്കെയൊക്കെ പറഞ്ഞോണ്ടിരിക്ക ഇവിടെ. നിന്റെ ഷഡ്ഡി ഐഡിയ കാട്ടി കൊള്ളാം. സ്റ്റാൻഡേർഡ് ഉണ്ട് ഇവിടെ. ആകെ മൊത്തം പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആ ആ ശരി, ആ വേഗം വാ. ആ ശരി, ഞാൻ പോരാ. അങ്ങനെ അവളുടെ വാലന്റൈൻസ് പൊളിഞ്ഞു. ഇപ്പൊ ഒരു ആശ്വാസായി. ഞാനും കൂടെ ഒരു ധൈര്യത്തിന് അപ്പേ കാണാനോ? അല്ല, കോളേജിന്റെ ഗേറ്റ് വരെ. നമ്മുടെ ഫസ്റ്റ് വാലന്റൈൻസ് കൊണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാലോ. അല്ല, എന്റെ ചെയിൻ എവിടെ? എന്റെ കയ്യിൽ ഞാൻ ഇട്ടു തരാം. നോത്തോ ദേവിന്റെ ശ്രദ്ധ പോകുന്നു. അയ്യേ, ഇതെന്തത്? ഇത് ലേറ്റസ്റ്റ് ഫാഷനാ. അത് എടി അപ്പ വീട്ടിയാണ് വണ്ടി എടുത്ത്. അയ്യോ, ഇവനെന്തിനാണ് അവളുടെ വണ്ടി കയറി പോണേ? പ്ലാൻ പൊളിഞ്ഞ്. പ്ലാനും പൊളിഞ്ഞ്. എന്തുവാണ് ഈ കാണിക്കുന്നത്? വാ, വണ്ടിയും പോയി. നിങ്ങളായിരുന്നല്ലേ ഫോൺ ചെയ്ത്? ഞാൻ ഒന്നും അറിയത്തില്ല പിള്ളേർക്ക്. ഞങ്ങളൊന്നും അത് അവളുടെ അച്ഛൻ കോളേജ് വന്നോണ്ടല്ലേ. അത് നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് പറയട്ടെ, മൂന്നും കൂടെ അവർ വാലന്റൈൻസ് അവന്റെ വാലന്റൈൻസ് ഡേ പൊളിഞ്ഞത്. ആ വാലന്റൈൻസ് ഡേ ആ നഷ്ടപ്പെട്ടത്. പിന്നെ അതാണ് പറഞ്ഞ കാര്യം, നഷ്ടപ്പെടുത്തില്ലേ ഉള്ളു. ഇത്ര അസൂയ പാടില്ല. നിങ്ങളുടെ ചങ്ക് കൂട്ടുകാരില്ലേ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഓക്കെ, എന്തുവാ പോകുന്നത്? അങ്ങനെ വിട്ടാ പറ്റത്തില്ല. കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് എല്ലാവരും കൈ നിന്ന് എന്തോർക്കാൻ സ്റ്റാറ്റസ് ഇടേ. വിളിച്ച് പറയട്ടെ. സ്റ്റാറ്റസ് ഇടുന്നാണോ? ഉണ്ടോടോ നിനക്കൊക്കെ?
അഞ്ച് കൊല്ലല്ലേ ആയുള്ളൂ, ഒരു വർഷം കൂടെ മോനെ. തുളയില്ലാത്ത ചട്ടി പുറത്ത് വല്ലോ ഉണക്കായിട്ട് പില്ല. To my love, happy Valentine's Day. Valentine's gift. Oh, ദൈവമേ എന്തിയാ എന്നെ പ്രേമിക്കാൻ പറ്റുന്നു. കുട്ടി കുട്ടി മുളിച്ചിരിക്കാതെ പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ മോളെ, ചേട്ടനും ഇഷ്ടം, ഐ ലവ് യു. വാ കുട്ടി. எல்லா எபிசோட்லயும் அவர் இருக்காரு, அவரோட ஒரு அவுட் ஸ்டாண்டிங் பெர்ஃபார்மன்ஸ் கரெக்டா. அப்புறம் அந்த இது கிஃப்ட் தர போறாங்க, அவரையும் பாத்தீங்கன்னா அந்த ரியாக்ஷன்ல அந்த பொட்டி அப்படியே ஆடுறது அதெல்லாம் திடீர்னு போய் கழுத்து இருந்து அப்படின்னு தெரிஞ்சது. அந்த அந்த கேர்ளோட எக்ஸ்பிரஷனும் சூப்பர். லேட்டஸ்ட் ஃபேஷன் அப்படியே ஹெல்மெட் போடுவாங்க, அதுவுமே செம்மையா செம்மையா இருக்கு. அப்புறம் அந்த இந்த மூணு பேர் நின்று இருக்கும் போது இந்த கேர்ள்ஸும் பாத்தீங்கன்னா ரெண்டு காண்டு தான். இவங்க மூணு பேருக்குமே பாத்தீங்கன்னா இவங்களும் பாத்தீங்கன்னா அதே மாதிரி கரெக்ட் கரெக்டா. அதுக்கப்புறம் ரெண்டு பேரும் மிரட்டி அந்த போட்டோ எடுப்பாங்க தெரியுமா, அப்போ நானும் இருக்கு அப்படியே அவங்க திட்டுறதுமே வந்தீங்கன்னா சூப்பரா இருக்கு. அந்த ஜட்டியோட கான்செப்ட் வேற லெவல் கரெக்டா. நாங்க ஆக்சுவலா அந்த அவர் பாத்தீங்கன்னா அந்த கிஃப்ட் பார்க்கும்போதே தோணுச்சு மாத்துவாரு அப்படின்ட்டு. ஆனா இந்த லெவலுக்கு ஒரு மைண்ட் போயிட்டு என்னன்னா ஜட்டி ஒழிச்சுக்கிறத நான் தான் நான் அக்செப்ட் பண்ணல ஆக்சுவலா வந்து. அப்புறம் பாத்தீங்கன்னா அந்த இவரு அழகா அப்படி அதுக்கு ஒரு பேக்ரவுண்ட் மியூசிக் வேற பாருங்க.